ആരും റോൾ മോഡലാക്കും. പി ശ്രീകുമാർ പറയുന്ന കാര്യമാണിത്. ഏതൊരാളും റോൾ മോഡലാക്കുവാൻ ആഗ്രഹിച്ചു പോകുന്ന വ്യക്തിത്വമാണ് നമ്മുടെ മമ്മൂട്ടിയുടേത്. വിരോധിയെ പോലും സ്നേഹിക്കുന്ന വിശാല മനസ്സിൻ്റെ ഉടമയാണ് മമ്മൂട്ടി. മലയാള സിനിമയിൽ തനിക്ക് ഏറ്റവും കടപ്പാടുള്ള ഒരേ ഒരു വ്യക്തി മമ്മൂട്ടി മാത്രമാണെന്ന് തറപ്പിച്ച് പറയുകയാണ് പി ശ്രീകുമാർ. തിരക്കഥാകൃത്തും സംവിധായകനുമാണ് പി ശ്രീകുമാർ. അദ്ദേഹം ഒരു വലിയൊരു ബജറ്റ് ചിത്രത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ കൂടിയാണ്, അതും മമ്മൂട്ടിയെ നായകനാക്കി. പുരാണ കഥയെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ ഒരുക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. കർണൻ എന്ന കഥാപാത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സിനിമ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായും സിനിമാപരമായും അദ്ദേഹം ഏറ്റവും തകർന്നു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സഹായിച്ച ഒരേ ഒരാൾ മമ്മൂട്ടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാലത്ത് തമ്മിൽ കണ്ടാൽ വഴക്കുകൂടുന്നത്ര വലിയ ശത്രുക്കളായിരുന്നു ഞങ്ങൾ. സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചൊരു സമയത്താണ് ഒരു രക്ഷകനെ പോലെ മമ്മൂട്ടി എന്നെ സഹായിക്കുന്നത്. ആ കടപ്പാട് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മലയാള സിനിമയിൽ എനിക്ക് കടപ്പാടുള്ള ഒരേ ഒരു വ്യക്തി മമ്മൂട്ടി മാത്രമാണ്. വിരോധിയെ പോലും സ്നേഹിക്കുന്ന വിശാല മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം, പച്ചയായ മനുഷ്യനാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക. മമ്മൂക്കയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാലും ഒന്നും അധികമാവില്ല. അദ്ദേഹത്തിൻ്റെ പച്ചയായ മനുഷ്യനിലുള്ള എല്ലാ വികാര വിചാരങ്ങളും അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ പലപ്പോഴും ജാടക്കാരനായി തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പി ശ്രീകുമാറുമായി പലപ്പോഴും അദ്ദേഹം തെറ്റിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരു ഘട്ടത്തിൽ സഹായിയായി എത്തിയത്, രക്ഷകനായി എത്തിയത് മമ്മൂട്ടിയാണെന്ന് പറയുകയാണ് പി ശ്രീകുമാർ. നമുക്കറിയാം മമ്മൂട്ടി എന്ന വ്യക്തിയുടെ ചാട്ടിങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. മറ്റു ഒരു പുറമോടിയും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് ഓർമ്മിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.